ഗൈസ് ഞാൻ മാജിക് മുരിങ്ങ ഇറച്ചി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാജിക് മുരിങ്ങ ഇറച്ചിയിലൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് പുട്ടാണ്. പുട്ടും മാജിക് മുരിങ്ങ ഇറച്ചിയും കൂടെ ആണ് കഴിക്കാൻ പോകുന്നത്. ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നത്. സോ പുട്ടിന്റെ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഓൾമോസ്റ്റ് നോർമൽ രീതിയിലാണ്, സാധാ രീതിയിൽ തന്നെ പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ കുറച്ച് മാജിക് മുരിങ്ങ ഇറച്ചി ഇങ്ങനെ എടുക്കുക പുട്ടിന്റെ കൂടെ. ആൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പീസ് ഓഫ് പുട്ടിന്റെ കൂടെ ഓരോരോ പീസ് ഓഫ് മാജിക് മുരിങ്ങ ഇറച്ചി എടുക്കുക, ഇങ്ങനെ മിക്സ് ചെയ്യുക ആൻഡ് ഇങ്ങനെ കഴിക്കുക. ഇനി കഴിക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ മുരിങ്ങിറച്ചിയുടെ ആ ഒരു മുരിങ്ങയുടെ ഒരു സീ ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണ്. സീ ഫുഡിൻ്റെ ടേസ്റ്റ് ഫസ്റ്റ് ലെയറിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് അടുത്ത ലെയറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ട്, കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ട് ആൻഡ് പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ആ മസാലയുടെ ഒക്കെ ഒരു രുചിയുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനേക്കായി മേളിൽ നിൽക്കുന്നത് ആ സീ ഫുഡിൻ്റെ അതേ ടേസ്റ്റാണ്, ആ ഒരു ഫ്രഷ്നെസ് ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത് കഴിച്ചാൽ പറ്റത്തുള്ളൂ. ഇത് കഴിക്കണമെങ്കിൽ ഇത് കൊല്ലത്ത് തന്നെ വരണം. കൊല്ലത്താണ് ഈ സാധനം കിട്ടുന്നത്. കായലിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ഞാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മുരിങ്ങിറച്ചി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് കായലിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്, കക്ക പോലെ ഇരിക്കും, ഷെൽ ഉള്ളൊരു സാധനമാണ്. ഷെല്ല് റിമൂവ് ചെയ്തിട്ടാണ് അവർ നമുക്ക് തരുന്നത്. സോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സോ കം വിത്ത് മീ, ഐ ഷോ യു ദ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകുന്നത്. സോ ഈ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കായലാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളത്. ഗൈസ്, ഇതാണ് കായലിൻ്റെ സൈഡ്. കായലിൻ്റെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ്. ഇത് അഷ്ടമുടി കായലിൻ്റെ സൈഡാണ്. സൈഡിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളിത് മേടിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അവിടെ പെരുമണാണ്, പെരുമൺ പാലമാണ് അവിടെ. പെരുമൺ പാലം അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിൻ പോകുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഫോണിൽ കാണാൻ പറ്റില്ല, ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. നേരിട്ട് വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അവിടെ ഉള്ളത് അഷ്ടമുടി പള്ളിയാണ്. അഷ്ടമുടിയുടെ പള്ളിയാണ് അവിടെ ഉള്ളത്. ഇത് ഫുൾ അഷ്ടമുടി കായലാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത്. ഇതാണ് മുരിങ്ങയുടെ ഓട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ആൻഡ് സൈസസ് ഉണ്ട്. ഒരു ഓട്ടിയുടെ സൈഡിൽ തന്നെ ഇതൊരെണ്ണം, പിന്നെ ഇവിടെ വേറൊരെണ്ണം ഉണ്ട്. ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ രണ്ടു മൂന്നെണ്ണം ഫിക്സ് ആയി ഇരിക്കും. ഇത് കായലിൻ്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെ? കായലിൻ്റെ അടുത്തട്ടിൽ നിന്നല്ലേ കിട്ടുന്നത്? അടുത്തട്ടിൽ നിന്ന് കിട്ടുന്നത്. മുങ്ങി എടുക്കുന്നത് ഇത്, കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഡൈവിങ് ഗ്ലാസസ് ഒക്കെ വെച്ച് മുങ്ങി എടുക്കുന്നത്. ഇത് ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ചെയ്ത ഒരു പീസാണ്, തോട് ഓപ്പൺ ചെയ്ത പീസാണ്. പീസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇറച്ചിയാണുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണുള്ളത്. ഓക്കെ, ഈ ചേട്ടനിപ്പോൾ കാണിച്ചത് ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. ഇത് ഇങ്ങനത്തെ ഷാർപ്പ് ആയിട്ടുള്ളൊരു കത്തി എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആ രണ്ട് ഷെല്ലിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, അത് കുത്തിയിട്ട് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ ഇറച്ചി കാണാൻ പറ്റും. ഇതാണ് ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്, ടേസ്റ്റി സാധനമാണ്. ഇത് അടുത്തൊരു ഷെല്ല് ഓപ്പൺ ചെയ്യുകയാണ്. ഷെല്ല് ഓപ്പൺ ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിൻ്റെ സൈഡിൻ്റെ ജോയിൻ്റ് എവിടെയാണ്, ജോയിൻസ് വഴി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഷാർപ്പായിട്ടുള്ള സാധനമായിട്ടാണ് കുത്തുന്നത്. അപ്പോൾ കുത്തുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, ഒരു സൈഡിൽ ഇറച്ചി ഉണ്ട്. ഇത് വേറൊരു ഷെല്ലാണ് ഇവിടെ, അതും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം അതിനകത്ത് എന്താ ഉള്ളത്. അത് ഓപ്പൺ ചെയ്യുമ്പോഴും അതിനകത്ത് വേറെ ഒരു പീസ് ഓഫ് ഇറച്ചിയുണ്ട്. ഇതിൽ മൊത്തത്തിൽ രണ്ട് പീസാണുള്ളത് ഈ സെറ്റിനകത്ത്. ഇത് കല്ലിനകത്ത് പിടിച്ചിരിക്കത്തേ ഉള്ളൂ. സോ ഡിഫറൻസ് ഷേപ്സ് ആൻഡ് സൈസസ് ഉണ്ട്. വലുതാകുമ്പോഴത്തേക്ക് ഏറ്റവും വലുതിനാണ് ടേസ്റ്റ് കൂടുതൽ, ഏറ്റവും ചെറുതിനാണ് ടേസ്റ്റ്. എല്ലാം ഒരേ ടേസ്റ്റാണ്, പക്ഷേ സൈസിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. സോ ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഗൈസ്, നമ്മുടെ മുരിങ്ങിറച്ചിയാണിത്. മുരിങ്ങിറച്ചി വെന്ത് വെച്ചിരിക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി. ഉപ്പ് വളരെ കുറച്ച് ഇടാവുള്ളൂ, കാരണം ഇത് സീ ഫുഡാണ്. ഇതിന് ഓൾറെഡി കുറച്ച് ഉപ്പ് ഓൾറെഡി ഉണ്ടാവും. സോ ഉപ്പ് വളരെ കുറച്ച് ഇടാവുള്ളൂ. ഇതിട്ട് വെന്ത് വെച്ചിരിക്കുകയാണ്. വെന്ത് വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം പോലത്തെ സാധനം ഉണ്ടാവും, ചെറിയ വെള്ളം. ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്, ഇത് കളയാൻ പാടില്ല. അതിനുശേഷം ഇത്രയും പച്ചമുളക് എടുക്കണം, ഇത്രയും കുറച്ച് ഇഞ്ചി എടുക്കണം, കുറച്ച് വെളുത്തുള്ളി വേണം ഇത്രയും ക്വാണ്ടിറ്റി. ആൻഡ് രണ്ട് ഉള്ളിയാണ് വേണ്ടുന്നത്. രണ്ട് ഉള്ളി സ്ലൈസ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കണം. പിന്നെ വേണ്ടുന്നത് കുറച്ച് മുളക് പൊടി, റെഡ് ചില്ലി പൗഡറാണ് വേണ്ടുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല കഴിഞ്ഞിട്ട് വേണ്ടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് ബേസ് ചെയ്യാം, നമുക്ക് ഏരിയ എത്ര വേണം എന്നുള്ള ബേസിൽ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. ഗൈസ്, നമ്മൾ ഉള്ളി ഇടുന്നത് ഇട്ടിരിക്കുകയാണ്, ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി റെഡിഷ് ബ്രൗൺ ആവുന്നവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഉള്ളിയിലൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളി പെട്ടെന്ന് റെഡിഷ് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഇട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള വെളുത്തുള്ളി, ഇഞ്ചി ആൻഡ് പച്ചമുളക്, ഈ മൂന്ന് സാധനങ്ങളും കൂടി ഇതിനകത്ത് ഇടാൻ പോവാണ്. ഉള്ളിയും ഇതെല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മസാല എല്ലാം ഇതിനകത്ത് ഇടണം. അപ്പോൾ ഈ മസാല എല്ലാം ഇതിലിടാൻ പോവാണ്. മസാല നന്നായിട്ട് മിക്സായെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ഇടണം ഉടനെ തന്നെ. ഈ തക്കാളി ആൻഡ് കറിവേപ്പില ഈ സാധനങ്ങൾ ഇടണം. ഇത് തക്കാളി നല്ല വേവാൻ വേണ്ടി അടച്ചു വെക്കണം.
ഉള്ളി തക്കാളിയും എല്ലാ സാധനങ്ങളും നല്ലതായിട്ട് വെന്തിരിക്കുകയാണ്. തക്കാളി നല്ലതായിട്ട് വെന്തിരിക്കുകയാണ്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല ഉടയുന്നുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുരിങ്ങിറച്ചി ഇതിനകത്ത് ഇടണം. എന്നാലും ഇത് മാജിക് മുരിങ്ങിറച്ചി എന്ന ഡിഷാകത്തുള്ളൂ. സോ നമ്മളിത് ഇടാൻ പോവാണ്. ഈ വെള്ളവും ഇതിനകത്ത് ഒഴിക്കണം. ഈ വെള്ളം ഇതിനകത്ത് മാജിക് തരുന്നത്. സോ ബി കെയർഫുൾ, ഇത് പൊടിച്ചുകളയരുത്. സോ കെയർഫുള്ളായിട്ട് ഇളക്കണം. ഇങ്ങനെയാണ് അതിന്റെ കളർ ഇരിക്കുന്നത് വേവുമ്പോഴത്തേക്ക്. സോ വെന്ത് വരുമ്പോ എന്താ കളർ നമുക്ക് നോക്കാം. ഗൈസ്, മുരിങ്ങിറച്ചി റെഡി ആയിരിക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ ഞങ്ങൾ ഏകദേശം 10-15 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കളറാണ് വരുന്നത്. ഈ കളർ വന്നിട്ട് ഈ ഗ്രേവി ഇങ്ങനെ അതിൽ പറ്റി പിടിച്ചിരിക്കും. ഇതുകൊണ്ടാണ് ഇത് മാജിക് മുരിങ്ങിറച്ചി എന്ന് പറഞ്ഞത്. ഇത് ഫ്രൈ ആണോ ഗ്രേവി ആണോ, ഗ്രേവിയുള്ള കറി ആണോ ഫ്രൈ ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കഴിക്കുമ്പോഴത്തേക്ക്. സോ ഇതൊരു മാജിക് ഡിഷാണ്. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്റെ അഭിപ്രായം പറഞ്ഞുതരാം. ഗൈസ്, മാജിക് മുരിങ്ങിറച്ചി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാജിക് മുരിങ്ങിറച്ചിയിലൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് പുട്ടാണ്. പുട്ടും മാജിക് മുരിങ്ങിറച്ചിയും കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നത്. സോ പുട്ടിന്റെ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഓൾമോസ്റ്റ് നോർമൽ രീതിയിലാണ്, സാധാ രീതിയിൽ തന്നെ പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ കുറച്ച് മാജിക് മുരിങ്ങിറച്ചി ഇങ്ങനെ എടുക്കുക പുട്ടിൻ്റെ കൂടെ. ആൻഡ് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പീസ് ഓഫ് പുട്ടിൻ്റെ കൂടെ ഓരോരോ പീസ് ഓഫ് മാജിക് മുരിങ്ങിറച്ചി എടുക്കുക, ഇങ്ങനെ മിക്സ് ചെയ്യുക ആൻഡ് ഇങ്ങനെ കഴിക്കുക. എന്നിരിക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ മുരിങ്ങിറച്ചിയുടെ ആ ഒരു മുരിങ്ങയുടെ ഒരു സീ ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണ്. സീ ഫുഡിൻ്റെ ടേസ്റ്റ് ഫസ്റ്റ് ലെയറിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് അടുത്ത ലെയറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ട്, കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ട്, ആൻഡ് പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ മസാലയുടെ ഒക്കെ ഒരു രുചിയുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനേക്കായി മേളിൽ നിൽക്കുന്നത് ആ സീ ഫുഡിൻ്റെ അതേ ടേസ്റ്റാണ്, ആ ഒരു ഫ്രഷ്നെസ് ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത് കഴിച്ചാൽ പറ്റത്തുള്ളൂ. ഇത് കഴിക്കണമെങ്കിൽ ഇത് കൊല്ലത്ത് തന്നെ വരണം. കൊല്ലത്താണ് ഈ സാധനം കിട്ടുന്നത്. ആൻഡ് hope you guys enjoyed this video and keep sharing and keep liking this video. Thank you so much.